ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ഇഞ്ചിപ്പുളി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഈന്തപ്പഴം ഒരു ബൗൾ ചെയ്തതുപോലെ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇഞ്ചി വട്ടത്തിൽ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മളിവിടെ വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതാക്കി. പിന്നെ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, മല്ലിപ്പൊടി 1/2 സ്പൂൺ, മുളക് പൊടി 1/2 സ്പൂൺ, പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ശർക്കര, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ മാളംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കുന്ന സമയമാകുമ്പോഴേക്കും ഈ പുളിയൊക്കെ നല്ലപോലെ ഇളകി വരോട്ടെ. പിന്നെ ഇവിടെ കടുക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നേരത്തെ കുരുകളഞ്ഞ് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം അത് നമ്മളൊരു പാത്രത്തിലേക്കിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുന്നു. അപ്പോഴേക്കും നമുക്ക് ഒരു ചട്ടി കത്തിച്ച് വെച്ച് അതിലേക്ക് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയില്ലേ, ആ ഇഞ്ചി ഇട്ട് നല്ലപോലെ വറുത്തും ഒരു പുരുവെന്നാക്കി എടുക്കണം കേട്ടോ. ഇതിങ്ങനെ ഇട്ട് വറുത്തോണ്ടിരിക്കുമ്പോൾ എനിക്കൊരു പണി പറ്റി, നമ്മുടെ ചട്ടി അങ്ങ് പൊട്ടിപ്പോയി. കണ്ടോ ഗൈസ്, ഇതിങ്ങനെ ആവാതിരിക്കാൻ എന്തെങ്കിലും ഒരു പോകും വഴി ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അങ്ങനെ അതെ, ചട്ടി പൊട്ടിയത് കാരണം ഞാൻ വേറൊരു ചട്ടിയിലേക്ക് നമ്മളുടെ ഇഞ്ചി മാറ്റി നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം കേട്ടോ. ഇതെങ്ങനെ കോരി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഈന്തപ്പഴം ഇവിടെ നല്ലപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതിയായിട്ട് ഒരുപാട് അങ്ങോട്ട് വേവേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമുക്ക് പേസ്റ്റ് ആക്കേണ്ടതായതുകൊണ്ട് തന്നെ ഇത്രയും വെന്താൽ മതി. ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. അതിന് ശേഷം ഇനി നമ്മൾ ഇതേ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ അതും വറുത്തെടുക്കാം. അതിനുശേഷം ചെറുതാക്കി വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ആഡ് ചെയ്ത് ഇതുപോലെ തന്നെ നല്ല ക്രിസ്പി ആക്കി അതും വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ അതും വറുത്ത് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ പിന്നെ കറിവേപ്പിലയാണ് ആഡ് ചെയ്തത്. കറിവേപ്പിലയും ആഡ് ചെയ്തതുപോലെ തന്നെ നല്ല മുരുമുരുവാക്കി അതും വറുത്ത് കോരി മാറ്റാം. ഇങ്ങനെയെല്ലാം വറുത്ത് കോരി മാറ്റിയത് എല്ലാവരും കൂടി നമ്മൾ എന്ത് ചെയ്യണേന്ന്, ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കണം. നല്ലപോലെ പേസ്റ്റ് എന്ന് വെച്ചാൽ മൊത്തം പൊടിഞ്ഞ് എല്ലാവരും നല്ലപോലെ പൊടിഞ്ഞ് വരണം. അതുവരെ നല്ലപോലെ പേസ്റ്റാക്കി എടുക്കുക. അതായത് ഇതിപ്പോൾ നല്ലപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ആ ജാറിൽ നിന്ന് ഇതെടുത്ത് മാറ്റിയതിന് ശേഷം ഈന്തപ്പഴം ഇട്ട് ഈന്തപ്പഴവും നല്ലപോലെ പേസ്റ്റാക്കി എടുക്കണം. ഒരു ഈന്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങളും ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ലപോലെ പേസ്റ്റാക്കി എടുക്കണം. ഇത് വെന്തക്കണതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയിക്കിട്ടോട്ടെ. ഇനി നമ്മൾ വറുത്ത എണ്ണയിലേക്കില്ലേ, അതിലേക്ക് കടുകിട്ടതിന് ശേഷം അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ടൈമിൽ പ്രത്യേകം നോക്കണം, നമ്മളുടെ തീ ഓഫായിരിക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സായതിന് ശേഷം മാത്രം തീ ഒന്ന് ഓണാക്കി ചെറിയ ചൂടിൽ വെച്ച് നല്ലപോലെ ഒന്ന് അതിൻ്റെ കളറൊക്കെ മാറി ഒരു പ്രത്യേക കളറായിട്ട് വരും. നമ്മൾ ആദ്യം ഇവിടുന്ന് ആ കളറൊക്കെ മാറി ഒരു ബ്രൗണിഷ് കളറായൊക്കെ വരുമ്പോഴാണ് മാത്രം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ പുളിയിൽ ആ പുളി പിഴിഞ്ഞ് ആ വെള്ളം ഒഴിക്കുക. ആ പുളി മൊത്തം പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. അതാണ് കറക്റ്റ് പുളിയുടെ പാകം. അങ്ങനെ ഇതേ പുളിയുടെ വെള്ളം മൊത്തം ഒഴിച്ച് ഇങ്ങനെ വച്ചേക്കുന്നതാണ്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില പേസ്റ്റ് ഇല്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴത്തിൻ്റെ പേസ്റ്റും ആ മിക്സിയുടെ ജാറ് കഴുകി ഇത്തിരി വെള്ളവും ഒഴിച്ച് അതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. നല്ലപോലെ തിളച്ചതൊന്ന് വറ്റി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിത് കൂടാതെ ഒരു 2 കഷ്ണം ശർക്കരയും കൂടി ഇട്ടപ്പോൾ എണ്ണോ മധുരം കറക്റ്റായത്. ഇപ്പം മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് തന്നെ ധാരാളമാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ട വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലപോലെ തിളച്ച് അത് വറ്റി വരണ്ട് അതിൽ നിന്ന് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന പാകമാണ് കറക്റ്റ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇവിടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ, ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിൻ്റെ പേരും മറക്കണ്ട.